എന്താ കാര്യം? അമ്മ പറഞ്ഞിട്ട് ഒരു ആലോചനയും കൊണ്ട് വന്നേ. അയ്യോ, കല്യാണം എന്ന് വെച്ചോ? അതിപ്പോ വേണ്ടിയിരുന്നില്ല. അവന് താല്പര്യമില്ല വേണ്ടത്. ഇഷ്ടായാ? ആ, ഒന്നോടത്തി കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്നോട് നോക്കിയോ. ആ, ഇവിടുത്തെ തീരുമാനം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. അറിയാലോ, ഇവനാണ് മൂത്തത്. നീ ഉണ്ടായിട്ട് ഞാൻ പറയട്ടെ, ഇവന് ജോലിയും കൂലിയും ഇല്ല, ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഇല്ല. അവസാനം ഈ പറഞ്ഞ ആഗ്രഹം മാത്രമേ ഉള്ളൂ, സമ്മതിച്ച്. എന്ന് വെച്ച് ഒരു കാര്യം ചെയ്യ്, അവൻ കേട്ടോട്ടെ. നീ അവനെ ഒരുമിച്ചല്ലേ നടക്കണം, കെട്ടിക്കൊണ്ട് വരട്ടെ, കാണാ. നീ ഔട്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെ അങ്ങനെ ഒന്ന് വിളിച്ചാ മതി കേട്ടാ. പോയിട്ടൊന്നല്ല, നിങ്ങളോട് പോണം. ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോണം, ഈ ആഴ്ച ഒപ്പിട്ടിട്ടില്ല. നിനക്ക് നാളെ രാവിലെ എന്തോ കഴിക്കാൻ വേണ്ട? ഇഡലി മതി. നാളെ നിനക്ക് എന്തോ വേണ്ടേ? പുട്ട്. അപ്പൊ നാളെ അപ്പം. ചേട്ടൻ വേണ്ട പുതിയൊരു ബെഡൊക്കെ, ഞാൻ വേണം ഇതിന്റെ ഒരു സിംഗിൾ കോട്ട് വാങ്ങിച്ചേരെ. സിംഗിൾ കോട്ടോ? അതാണെങ്കിൽ ഡബിൾ കോട്ട് പറ്റത്തില്ലേ? ആ, ഡബിൾ കോട്ട് വേണേ അത് വാങ്ങിച്ചേരെ. അതാകുമ്പോ ഇങ്ങനെ വിശാലമായിട്ട് മലർന്ന് കിടക്കാല്ലേ ഹോളില്. ഹാളിലോ? അല്ല, ചേട്ടന് വേണ്ട ഒരു പ്രൈവസി ഒക്കെ. ഇതെന്തോ തീവണ്ടി. നാട്ടുകാർക്കെന്നെ പറ്റി ഇനി പറയാനൊന്നും ബാക്കിയില്ലല്ലോ. താൻ തോന്നി തല്ലുപൊള്ളി, പണിക്ക് പോവാത്ത, പഠിക്കാത്തവൻ, കുടുംബം നോക്കാത്തവൻ, കുളിക്കാത്തവൻ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാവെ. കാശ് കൊടുത്ത് പോയില്ലേ? അച്ഛൻ കരഞ്ഞോ? അച്ഛൻ കരഞ്ഞോ? അച്ഛൻ കരഞ്ഞോ? പോലീസുകാർ അവനെ തൊട്ടിട്ടില്ല. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ചാടി ഇറങ്ങി ഒന്ന് ഓടാൻ നോക്കി, പറ്റിയില്ല. കാലൊന്ന് സ്ലിപ്പായി മുന്നിൽ മുത്തി വീണു.